हेलो एवरीवन, वेलकम बैक टू लेपोस डायरी। ഇന്നത്തെ വീഡിയോ റെസിപ്പിയോ സ്റ്റിച്ചിങ്ങോ ഒന്നുമല്ല, ഞാൻ ഈ അടുത്തൊരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളായിട്ടും അത് ഷെയർ ചെയ്യണമെന്ന്. അത്ര അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലം വരുന്നത് ദുബായിലാണ്. ദുബായിൽ പീകോക്ക് അല്ലേ എന്ന് പറയും. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സ്ഥലം വിസിറ്റ് ചെയ്യണം. അല്ല, നിങ്ങൾ ഒറ്റക്കാണ് താമസമെങ്കിലും നല്ല സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സമയമൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ സ്ഥലത്ത് പോകുക. ദുബായിൽ പീകോക്ക് അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിറയെ പീകോക്സ് ആണ്. റോഡിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ പീകോക്സ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര പീകോക്സിനെ ഒരുമിച്ച് കാണുന്നത്. നമ്മൾ സൂവിലൊക്കെ പോയാൽ ഒരു രണ്ടോ മൂന്നോ പീകോക്സിനൊക്കെ അല്ലാതെ ഇത്ര അധികം പീകോക്സിനെ നമ്മൾ ഒരുമിച്ച് കാണാറില്ല. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എമിറേറ്റ്സ് ടവറിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. പീകോക്ക് അല്ലേ നമുക്ക് ഗൂഗിൾ മാപ്സിൽ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ്. ഇവിടെ വന്നാൽ നമുക്ക് പീകോക്സിനെ അടുത്തുനിന്ന് കാണാനും അതേപോലെ അതിനെ ഫീഡ് ചെയ്യാനും നമുക്ക് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കും. വരുന്ന സമയത്ത് ഒരു ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലും കയ്യിൽ പിടിച്ചാൽ നമുക്കിതിനെ ഫീഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത് നമ്മൾ അടുത്ത് വന്ന് നിന്നിട്ട് കഴിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടേക്ക് വരാൻ എൻട്രൻസ് ഫീയോ ഒന്നും വേണ്ട. നമുക്ക് പീകോക്സിനൊക്കെ അരിയത്ത് കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. ഒരു ഫീസും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീക്കെൻഡ്സിൽ പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോളി. സ്ഥലം ഒന്നുകൂടെ പറയാം, എമിറേറ്റ്സ് ടവേഴ്സിൻ്റെ ബാക്കിൽ മെട്രോന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അതാ പോകുമ്പോൾ നമുക്ക് കുറേ മയിൽപ്പീലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതാ ഈ ബ്യൂട്ടി കൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.